സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന് എത്തുന്നവർക്ക് ഭക്ഷണം ഒരുക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ്. പാലുകാച്ചൽ ചടങ്ങിന് ശേഷം ഭക്ഷണപ്പുരയുടെ പ്രവർത്തനം തുടങ്ങി. കായികോത്സവം നടക്കുന്ന കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ നിന്ന് അർജുൻ മട്ടന്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാന സ്കൂൾ കായികോത്സവം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കായികോത്സവത്തിൻ്റെ ഭക്ഷണശാലയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇത്തവണയും കുട്ടികൾക്കും മറ്റും ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭക്ഷണപ്പുരിയുടെ പാലുകാച്ചൽ ചടങ്ങ് നേരത്തെ നടന്നു കഴിഞ്ഞു. ഇത് 18-ാം വർഷമാണ് താങ്കൾ കായികോത്സവത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വരുന്നത്. എന്ത് തോന്നുന്നു, ഇത്രത്തിൽ കാലങ്ങളായിട്ട് ഇത്തരം കായികോത്സവത്തിനും കലോത്സവത്തിനും തുടർച്ചയായി താങ്കൾക്ക് ഇത്തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നു, എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് അങ്ങനെ വികാരം എന്നൊക്കെ വരാനില്ല. കാരണം ഇതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. കായികമേളകളും കലാമേളകളും സ്കൂൾ കലോത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് കാരണം 18 വർഷമായിട്ട് കായികമേളയ്ക്ക് ചെയ്യുന്ന 2000 മുതൽ സ്കൂൾ കലോത്സവങ്ങൾക്ക് പാചകം ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം തന്നെ നമ്മൾ 1 കോടിയിലേറെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തന്നെ. അതുകൊണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ പാചകശ്രേഷ്ഠ എന്നൊരു ബഹുമതി കൂടി സർക്കാർ എനിക്ക് തന്നിരുന്നു കഴിഞ്ഞ തൃശ്ശൂരിലെ കലോത്സവം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിനൊരു പ്രത്യേകിച്ച് അങ്ങനൊരു വികാരമൊന്നുമില്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കണ്ടെത്തുമ്പോൾ പിന്നെ ഓരോ സ്ഥലത്തും ഓരോ കമ്മിറ്റിക്കാരെ ഭക്ഷണ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവർ പ്രത്യേകതകൾ എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. ഇവിടെ അതുകൊണ്ടാണ് നാളെ ഉച്ചയ്ക്ക് മീൻ പൊരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് ഫിഷ് ഫ്രൈ. കായികമേളയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ 18 വർഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 17 വർഷമായിട്ട് അങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു വർഷം നാടാടിയാണ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഉച്ചയ്ക്ക് ഫിഷ് ഫ്രൈ, വൈകുന്നേരം മീറ്റ് ഉണ്ടാവും, രാവിലെ പാലോ മുട്ടപ്പഴം മറ്റു ഐറ്റത്തിനോടൊപ്പം ഇഡ്ഡലിയുണ്ട്, പുട്ടുകടലയുണ്ട്, ഉപ്പുമാവുണ്ട്, ഇടിയപ്പമുണ്ട്. അന്ന് 4 ഐറ്റമാണ് 4 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് 3500 കുട്ടികളെ ഒഫീഷ്യൽസ് ഉൾപ്പെടെ എല്ലാ ദിവസവും ഉണ്ടാവുമെന്നാണ് കണക്ക് കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത്തവണത്തെ പായസം, എന്തൊക്കെയായിരിക്കും ഓരോ ദിവസം? ഇപ്പം 1 ദിവസം ഉണ്ടാകുന്ന പാൽപ്പായസമാണ്, 1 ദിവസം ഗോതമ്പാണ്, 1 ദിവസം കണ്ണൂർക്കാരുടെ പ്രഥമം തന്നെ ചെറുപരിപ്പോണ്ടുള്ള പ്രഥമനാണ്. അതിനൊപ്പം തന്നെ കായികോത്സവം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ അടുത്ത മേള എത്തുകയായി, കലോത്സവം എത്തുകയായി. അതും കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ മിക്കവാറും കലോത്സവ വേദിയിലേക്കായിരിക്കും? അല്ലല്ല, കാഞ്ഞങ്ങാട് 28-ാം തീയതിയല്ലേ തുടങ്ങുന്നുള്ളൂ, 27-ാം തീയതി രാവിലെ എത്തിയാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് 19-ാം തീയതി തൊട്ട് 23-ാം തീയതി വരെ 5 ജില്ലകളുടെ റവന്യൂ ജില്ലാ കലോത്സവം തീരാനുണ്ട്. അത് ഇവിടെ വിട്ട് കഴിഞ്ഞ് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് തീർത്തതിന് ശേഷം കാഞ്ഞങ്ങാടിനെത്തും. തീർച്ചയായും അതെ. ഇനി തിരക്കുള്ള ദിവസങ്ങളാണ് ആ പഴയ മോഹൻ നമ്പൂതിരിയെ സംബന്ധിച്ചിടത്തോളം. അതായത് കായികോത്സവം കഴിഞ്ഞാൽ പിന്നീട് റവന്യൂ ജില്ലാ കലോത്സവം ഉണ്ടാകും, അതിനുശേഷം സംസ്ഥാന കലോത്സവത്തിനായി കാഞ്ഞങ്ങാടേക്ക് എത്തും. അങ്ങനെ വർഷങ്ങളായി തുടരുന്ന ഈ കായികോത്സവത്തിനും അതുപോലെ തന്നെ കലോത്സവത്തിലും ഉണ്ടാവുന്ന പഴയ മോഹൻ നമ്പൂതിരിയുടെ വിഭവങ്ങൾ ഇത്തവണയും വിദ്യാർത്ഥികൾക്ക് രുചിക്കാൻ കഴിയും.